വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡൈനാമൈറ്റ് ചിക്കൻ തയ്യാറാക്കിയാലോ? ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞാനിവിടെ 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്തത്. പിന്നെ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതിന് പകരം 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ സോയ സോസാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചേരുവകൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 5 or 6 ടേബിൾ സ്പൂണ് മയണൈസ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സിറാച്ച ഹോട്ട് ചില്ലി സോസാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. ഇത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ സിറാച്ച സോസൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതേ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. 1 ടീസ്പൂൺ തേനും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 നുള്ള് ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. 1 ബൗളിലേക്ക് 1/3 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇതേ അളവിൽ തന്നെയാണ് കോൺഫ്ലോറും കൂടി എടുക്കുന്നത്. അപ്പോൾ ഇതേ 1/3 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും മിക്സാണ് എടുത്തിരിക്കുന്നത്. 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടെടുത്തിട്ട് ഈ മൈദയുടെയും ഈ കോൺഫ്ലോറിൻ്റെയും മിക്സിലൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത കൈവച്ച് വേണം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടി അധികം കുതിർന്നു പോകാതിരിക്കും. എന്നിട്ട് വീണ്ടും ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കൻ കഷ്ണങ്ങളും റെഡിയാക്കാം. ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയില് ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ദേ ചിക്കൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ 1 മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കോരിയിട്ട് 1 പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ 1 ചിൽഡ് സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ചിക്കൻ വറുത്തെടുത്ത ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലെറ്റ്യൂസ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ലെറ്റ്യൂസിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഡൈനാമൈറ്റ് ചിക്കൻ കൂടി വയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഡൈനാമൈറ്റ് ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.